ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെയിലി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. വേറെ ഒന്നും തന്നെയല്ല, സൺസ്ക്രീൻ ആണ് കേട്ടോ. സൺസ്ക്രീൻ മസ്റ്റ് ആണ് ഗൈസ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂട് നിങ്ങൾക്കറിയാലോ, ഞാൻ പറയേണ്ട തന്നെ കേരളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്തൊന്ന് തണുപ്പിച്ചിട്ട് പോവുമെങ്കിലും ഭയങ്കര ചൂടാണ്. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ, ടു വീലർ ഓടിക്കുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ നന്നായിട്ട് പൊള്ളും കണ്ടോ. ടാൻ അടിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഓരോ റെമഡീസ് ചെയ്താണ് കുറച്ചെങ്കിലും ഒരു ടാനൊക്കെ ഒന്ന് മാറിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ കയ്യിലും മുഖത്തും കഴുത്തുകളിലൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഫുൾ സ്ലീവ് ഒക്കെ ഇടുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ ടാൻ അടിച്ച് കരിഞ്ഞ് കരിഞ്ഞ് ഉണങ്ങും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് സൺസ്ക്രീൻ. കാരണം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫുൾ സൺസ്ക്രീൻ്റെ വീഡിയോസാണ് എനിക്കൊരു റെക്കമെൻഡേഷനിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആളുകൾ സൺസ്ക്രീൻ ഇപ്പം ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ ഇനി യൂസ് ചെയ്യാത്തവർ എന്തായാലും മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നോക്കുക. ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, UVA UVB റേസൊക്കെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കും, സ്കിൻ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ വേണം യൂസ് ചെയ്യാൻ. ഓയിലി സ്കിന്നാണോ, ഡ്രൈ സ്കിന്നാണോ, കോമ്പിനേഷൻ സ്കിന്നാണോ, സെൻസിറ്റീവ് സ്കിന്നാണോ, അങ്ങനെ കുറച്ച് സ്കിൻ ടൈപ്പ് ഉണ്ട്. ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യാൻ. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. ചില സമയത്ത് ഓയിലി ആയിട്ടിരിക്കും, ചില സമയത്ത് ഡ്രൈ ആയിട്ടിരിക്കും. ഈ ഭാഗം ഇപ്പോൾ ഡ്രൈ ആണെങ്കിൽ ഈ ഭാഗം രണ്ടും ഓയിലി ആയിരിക്കും. അങ്ങനത്തെ ഉള്ള സ്കിൻ ടൈപ്പും ഉണ്ട്, അത് കോമ്പിനേഷൻ സ്കിന്നാണ്. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് പിമ്പിൾസ് ഒക്കെ വരും, ഭയങ്കര സെൻസിറ്റീവും കൂടി ആയിരിക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു സൺസ്ക്രീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ മാത്രം ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു SPF 30 ഒക്കെ നമുക്ക് ഇനഫ് ആണ്. പുറത്തേക്കൊന്നും അധികം പോകുന്നില്ല. അപ്പോൾ SPF 30 വരെ ഗുഡ് ഇനഫ് ആണ്. നമ്മൾ പുറത്ത് പോകുന്ന ആൾ, എസ്പെഷ്യലി വണ്ടി ഓടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു SPF 50 ചൂസ് ചെയ്യാൻ നോക്കുക. ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ, അവരൊക്കെ വെയിൽ കൊള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ കൽപ്പണികളൊക്കെ ചെയ്യുന്ന, എസ്പെഷ്യലി എൻ്റെ അച്ഛനും അതുപോലെ ഒരുപാട് നമ്മുടെ അച്ഛൻ്റെ നമ്മുടെ അച്ഛന്മാരായാലും അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവുള്ളൂ, അവരൊക്കെ എത്ര വെയിലത്താണ് ശരിക്കും പണിയെടുക്കുന്നത്. അപ്പോൾ ആ വെയിലിൻ്റെ ചൂടൊക്കെ അവരൊന്നും ഒരു സൺസ്ക്രീനും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനതിങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അത് ആലോചിച്ചപ്പോൾ, അപ്പോൾ അതൊക്കെ വിട്ടേക്ക്. അപ്പം സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യാൻ നോക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് PA++++ 3+ ഉള്ളത് ചൂസ് ചെയ്യാൻ നോക്കുക. എനിക്ക് തോന്നുന്നു 4+ വരെയുള്ളത് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഞാൻ PA++++ 3+ ഉള്ളത് ആണ് എനിക്ക് ചൂസ് ചെയ്തിട്ട് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ PA++++ എന്തായാലും നോട്ട് ചെയ്യുക. ഞാൻ SPF 50 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെയാണ് സൺസ്ക്രീൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. ഡ്രൈ സ്കിന്നുകാർക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ചില വേറെ കോമ്പിനേഷൻ സ്കിൻ, സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഭയങ്കര ഓയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക, ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഒരാൾ പറയുന്നത് കേട്ട് വാങ്ങിയാൽ പോലും നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ നമ്മളത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട്, ഡ്രൈ പ്ലസ് ഓയിലി ആയതുകൊണ്ടും പിന്നെ ആക്നെ പ്രോൺ സ്കിന്നും ആയതുകൊണ്ടും എനിക്ക് പറ്റുന്ന സൺസ്ക്രീൻ ഏകദേശം ഒരു നോർമൽ സ്കിൻ ടൈപ്പും അതുപോലെ തന്നെ ഒരു ഓയിലി സ്കിൻ ടൈപ്പുകാർക്കൊക്കെ കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ഡ്രൈ സ്കിന്ന് ഞാൻ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. കാരണം ഡ്രൈ സ്കിന്നുകാരത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി പിമ്പിൾസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തേക്കാം. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ 2-3 ഫ്രണ്ട്സും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഓയിലി സ്കിൻ, ആക്നി പ്രോൺ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നവർക്കൊക്കെ മസ്റ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്, ഡോക്ടർ ഷിത്തിൻ്റെ സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ സൺസ്ക്രീൻ.
ഡോക്ടർ ഷിത്തിന്റെ സിൻഡെല്ല ആൻഡ് നയാസിനമൈഡ് സൺസ്ക്രീൻ എസ് പി എഫ് 50 PA++ ആണ്. ഓയിലി ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും, ഡ്രൈ ടച്ച് മാറ്റ് ഫിനിഷാണ് നമുക്കത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുക. അതുപോലെ തന്നെ UVA UVB റേസ് എന്നൊക്കെ നമ്മുടെ ഫേസിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ നയാസിനമൈഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിനെ കുറച്ച് നറിഷ് ചെയ്യാനും നമ്മുടെ ബ്ലാക്ക് മാർക്സ് ഒക്കെ പോകാനായിട്ട് നയാസിനമൈഡൊക്കെ നല്ല അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ വേറെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നയാസിനമൈഡുള്ള പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഫേസ് കുറച്ചും കൂടെ ഒന്ന് യങ് ആയിട്ടും അതുപോലെ തന്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സിൻഡെല്ല ഇവരുടെ തന്നെ ഒരുപാട് റേഞ്ചിലുള്ള സൺസ്ക്രീൻ ഉണ്ട്, വിറ്റമിൻ സി സൺസ്ക്രീൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് റേഞ്ചസിൽ അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും ഇതാണ്. പിന്നെ ഞാൻ വിറ്റമിൻ സിയുടെ ഞാൻ ഒരു വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സെൻഡെല്ല ആൻഡ് നയാസിനമൈഡ് സൺസ്ക്രീൻ SPF 50 PA++. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. ഡോക്ടർ ഷിത്ത് ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ഇറക്കിയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇവരുടെ എല്ലാ പ്രൊഡക്റ്റും അങ്ങനെ തന്നെയാണ് ഇവർക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാക്കേജിങ് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഞാൻ ഞെക്കിപ്പിങ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. 15 ml ആണ് കേട്ടോ ഇതിന് വരുന്നത്. ഇതിലിവർ കൊടുത്തിട്ടുണ്ട് ഓൾ സ്കിൻ ടൈപ്പിന്. ഇതിലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓൾ സ്കിൻ ടൈപ്പിന് ഇത് യൂസ് ചെയ്യാന്ന് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഡ്രൈ സ്കിന്നുള്ളവർ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം ഇങ്ങനെ തുറക്കുന്നൊരു ട്യൂബാണ്. ഞാൻ ഓൾറെഡി ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കയ്യിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമുക്ക് ഇടുമ്പോൾ ഈ വൈറ്റ് കാസ്റ്റ് നിങ്ങൾ നോക്കരുത് കേട്ടോ. ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരികയാണെങ്കിൽ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഉണ്ടോ, എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു വൈറ്റ് കാസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യട്ടോ. അങ്ങനെ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്യാത്തൊരു സൺസ്ക്രീൻ ആണ്. ഭയങ്കര വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. നമ്മൾ വെള്ളമൊക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും പോവില്ല. നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു സൺസ്ക്രീനും കൂടിയാണ് ഇട്ടത്. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 2 finger roll വേണം അപ്ലൈ ചെയ്യാൻ. അറിയില്ലാത്തവർക്കും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ 2 finger roll വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇവിടെയും ഇപ്പോൾ കണ്ടു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഫേസിൽ ഇട്ടിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ. ഡോക്ടർ ഷിത്തിൻ്റെ നയാസിനമൈഡ് സൺസ്ക്രീൻ, സിൻഡെല്ല ആൻഡ് നയാസിനമൈഡ് സൺസ്ക്രീൻ ആണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. എസ്പെഷ്യലി ഒരു ഡ്രൈ സ്കിന്നുകാരൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് സൺസ്ക്രീനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മക്കളെ സൺസ്ക്രീൻ ഉപയോഗിച്ചോളൂ. അതുപോലെ തന്നെ വീട്ടിലിരിക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം ലൈറ്റ്സ് നമ്മളിപ്പോൾ ബൾബ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ലൈറ്റ്സ് ഉണ്ടാവില്ലേ വീട്ടിൽ, ആ ലൈറ്റൊക്കെ നമ്മുടെ ഫേസിന് ഭയങ്കര ഹാംഫുള്ളാണ്. അതിനു വേണ്ടിയിട്ടാണ് വീട്ടിലിരിക്കുമ്പോൾ ഒരു SPF 30 എങ്കിലും നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. SPF 30 ഗുഡ് എനഫ് ആണ്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ സൺസ്ക്രീൻ എന്തായാലും രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ സൺസ്ക്രീൻ മസ്റ്റാണ്. നമ്മൾ സൺസ്ക്രീൻ ആയതുകൊണ്ട് രാത്രി യൂസ് ചെയ്യാത്ത കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ രാത്രി ആയാലും ഞാൻ പറഞ്ഞ പോലെ ലൈറ്റ്സ് ഉണ്ടാവും, അതിൻ്റെ ലൈറ്റ് ആയാലും നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഡാമേജ് ആണ് തരിക. അപ്പോൾ രാത്രിയും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ സൺസ്ക്രീൻ ഇത് മസ്റ്റായിട്ടും നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അതിനു മുമ്പ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ ലിപ് ഷെയ്ഡ് കണ്ടോ, ഇത് ഒരു ലിപ്സ്റ്റിക് മിക്സിങ് വീഡിയോ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അടിയിൽ കമൻറ്റ് വന്നു റെഡ് പ്ലസ് ബ്രൗൺ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഷെയ്ഡ് കിട്ടുന്നു. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടോ നല്ല ഷെയ്ഡാണ് കിട്ടിയത്. എനിക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലോസി ലുക്കുള്ള ഒരു ഷെയ്ഡാണ് കിട്ടിയത്. ക്യാമറയിൽ കാണാൻ പറ്റുന്ന
നല്ല ഷെയ്ഡാണ് കിട്ടിയത്. ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ചെറിയൊരു ഗ്ലോസി ലുക്കും ഉണ്ട്, പിന്നെ ഒരു ന്യൂ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. എൻ്റെ ഫേസിന് ഭയങ്കരമായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വീഡിയോസ് ഇത് കഴിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ എന്തായാലും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അപ്പോൾ ഇത്രയൊക്കെയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ കമൻസും നോക്കുന്നതാണ്. എനിക്ക് വളരെ കുറച്ച് കമൻസ് വരാറുള്ളൂ. ഞാൻ എല്ലാ കമൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഈ പെണ്ണ് എന്താണ് പറയുന്നത്, കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ള പോലെ ഒന്നും വിചാരിക്കരുത്. നമ്മളിങ്ങനെയൊക്കെയല്ലേ വളരെ. അപ്പോൾ എനിക്ക് വരുന്ന കുറച്ച് കമൻസ് ആയാൽ പോലും അതിൽ പകുതി മുക്കാലും എൻ്റെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും. എങ്കിൽ പോലും ഞാൻ ആ കമൻസൊക്കെ നോക്കിയിട്ട് അതിന് റിപ്ലേസ് കൊടുക്കുന്നതാണ്. പറയുന്നൊന്നും മറക്കണ്ട. ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഇപ്പോഴത്തേക്ക് കണ്ടു തരുമ്പോൾ ബൈ.